തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 3:55 പ്രകമ്പനമുണ്ടായത്. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനം തീവ്രത രേഖപ്പെടുത്താത്തതാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, ദേശമംഗലം, വേലൂർ മേഖലകളിലും പാലക്കാട് ജില്ലയിലെ തൃത്താല മേഖലയിലുമാണ് പുലർച്ചെ 3:55 പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും വിറയലും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. അതേസമയം തീവ്രത രേഖപ്പെടുത്താത്ത ചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ആശങ്കയുടെ പ്രശ്നമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു മർദ്ദം ഉണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3 താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും. തൃശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കുമാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രമെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ. ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 8:15 അനുഭവപ്പെട്ട ഭൂചലനം 3.0 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. ST V News, തൃശൂർ, പാലക്കാട്.